ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ബി ടി സിയുടെ അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് എന്തെല്ലാം മൂവ്മെൻറ്റ്സ് ഉണ്ടായെന്ന് ചെക്ക് ചെയ്യാം. ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണിത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് മൂവിങ് ആവറേജ് 200 മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു റിജക്ഷൻ ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് പ്രതീക്ഷിക്കാമെന്നായിരുന്നു പറഞ്ഞത്. ബട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡേ ക്യാൻഡിൽ ക്ലോസിങ് നമുക്ക് മൂവിങ് ആവറേജ് 200 മുകളിൽ ക്ലോസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സോ അത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള സൈനാണ്. അതായത് മൂവിങ് ആവറേജ് 200 മുകളിൽ പ്രൈസ് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരു ബിയർ മാർക്കറ്റിൽ നിന്നും ഒരു ബുൾ മാർക്കറ്റിലേക്ക് കടന്നു എന്ന് ഉള്ളതിൻ്റെ ഒരു സൂചനയാണ്. സോ ഇനി നമുക്ക് വരുന്ന നെക്സ്റ്റ് കൺഫർമേഷൻ എന്ന് പറയുന്നത്, അതായത് ഓൾറെഡി നമുക്ക് ഈ പറഞ്ഞ ഒരു കൺഫർമേഷൻ കിട്ടി, അതായത് നമ്മളൊരു ബുള്ളിഷ് മാർക്കറ്റിലേക്ക് കടക്കാൻ പോകുന്നു അല്ലെങ്കിൽ കടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സൂചന നമുക്ക് മൂവിങ് ആവറേജ് പ്രൈസ് മൂവിങ് ആവറേജ് 200 മുകളിൽ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാണ്ട് പറ്റും. നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നാളും മൂവിങ് ആവറേജ് 200 താഴെയാണ് നമ്മളുടെ പ്രൈസ് മൂവ് ആയിക്കൊണ്ടിരുന്നത്. അതായത് നമ്മളൊരു ബിയർ മാർക്കറ്റിലായിരുന്നു. ആ ബിയർ മാർക്കറ്റിൽ നിന്നും നമ്മൾ പുറത്തു വന്നു എന്നുള്ളൊരു സൂചനയാണ് എന്ത്, ഈ പറഞ്ഞ പ്രൈസ് മൂവിങ് ആവറേജിന് മുകളിൽ നിൽക്കുക എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഞാനതൊരു വലിയ കൺഫർമേഷൻ വേണ്ടതാണ് അവിടെ. അതിന് താഴെ വരുവാണെന്നുണ്ടെങ്കിൽ റിജക്ഷനും അതിന് മുകളിൽ കൺഫർമേഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷനെ പറ്റിയിട്ടും ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു മാർക്കറ്റ് മേ ബി 23 അല്ലെങ്കിൽ 24 പ്രൈസ് റേഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ് ആകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ അതിന് വേണ്ടി നമ്മൾ നോക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കറൻ്റ്ലി പ്രൈസ് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത്, അതായത് പ്രൈസ് വന്ന് ടച്ച് ചെയ്തിട്ട് റിജക്ഷൻ വന്നിട്ടുള്ളത് 21,378 എന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് മുമ്പ് ഒരുപാട് തവണ റെസിസ്റ്റൻസ് ആയിട്ട് അവിടെ നിന്ന് റിജക്ഷൻ വന്നിട്ടുള്ള ഏരിയയാണ്. സോ നമ്മൾ ഓൾറെഡി പ്രൈസ് മൂവിങ് ആവറേജ് 200 മുകളിൽ ക്ലോസ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്കെന്താ വേണ്ടത്, ഒരു റിജക്ഷൻ ആവശ്യമുണ്ട്. അതായത് നമുക്കൊരു കൺഫർമേഷൻ എൻട്രി എന്ന് പറയുന്നത് നിലവിലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്നും മൂവിങ് ആവറേജ് 200 പ്രൈസ് ഇറങ്ങി വന്ന് അവിടെ നിന്ന് ഒരു റിജക്ഷനോടുകൂടി പിന്നീട് മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ആവണം. അതാണ് ശരിയായിട്ടുള്ളൊരു മാർക്കറ്റ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. സോ നമ്മളെന്താണ് ഇനി ചെയ്യേണ്ടത്, ഒരു എൻട്രി ഒക്കെ നോക്കുന്ന ആളുകൾ നമുക്കിവിടെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു മൂവ്മെൻറ്റ് ഇനി എന്ന് വന്ന് പറയുന്നത് നിലവിലെ ഈ ഒരു നിൽക്കുന്ന ഇപ്പോൾ നിൽക്കുന്ന പ്രൈസ് നിൽക്കുന്ന ഏരിയയിൽ നിന്നും ഒരു റിജക്ഷൻ ഈ ഒരു രീതിയിൽ പ്രൈസ് ഇറങ്ങി വരുന്നു. നമ്മുടെ ടാർജറ്റായിട്ട് വരുന്ന ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത്, അതായത് മൂവിങ് ആവറേജ് 200 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നു. ഇത്രയും നാൾ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല, ഇന്ന് നമ്മളത് ബ്രേക്ക് ചെയ്തു. ഇനി ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് പ്രൈസ് ഇറങ്ങി വരുന്നു. സോ നിലവിലെ അത് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യണം. ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടി പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതാണ് നമുക്ക് ശരിയായിട്ട് വേണ്ട ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ബി ടി സിയുടെ കേസിൽ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്രൈസ് ഇങ്ങനെ ഇറങ്ങി വന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു നിലവിലെ ഏരിയയിൽ നിന്നും പ്രൈസ് മാർക്കറ്റ് 23 അല്ലെങ്കിൽ 24 പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിലെ നമ്മളുടെ മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത് 21,305 എന്നുള്ളൊരു പ്രൈസ് ഏരിയയാണ്. സോ അതിന് മുകളിൽ ഒരു ഡേ ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടാർജറ്റായിട്ട് 22,394 എന്നുള്ളൊരു ഏരിയയാണ് വരുന്നത്. സോ ആ ഒരു ഏരിയയിലേക്ക് ഒരു പ്രൈസ് മൂവ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ആ ഒരു ഏരിയയ്ക്ക് മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ടാർജറ്റായിട്ട് 24,499 23,000 ആ ഒരു പ്രൈസ് റേഞ്ച് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ നെക്സ്റ്റ് ടാർജറ്റായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. കാരണം അതാണ് നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് മേജറായിട്ട് വരുന്ന റെസിസ്റ്റൻസ് വരുന്നത്. മുമ്പ് റിജക്ഷൻസ് വന്നിട്ടുള്ള ഏരിയാസാണ് ഞാൻ പറയുന്നത്. അത് 22,430 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കാണാം പ്രീവിയസ് ആയിട്ട് ആ ഒരു ഏരിയയിൽ നിന്നും നമുക്കൊരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. സോ അവിടെ ഒരു സ്ട്രോങ് സെൽ ഓഫ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് എല്ലാം തന്നെ ഈ ഒരു ഏരിയാസിൽ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് എടുക്കുവാണെങ്കിൽ ആ ബി ടി ഇവിടെ വീക്കിലി ടൈം ഫ്രെയിമിൻ്റെ ക്യാൻഡിൽ എടുത്തിരിക്കുന്നത് നമുക്കുള്ളൊരു ബുള്ളിഷ് ഡിവർജൻസ് ആണ് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റുന്നത്. ഇതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നിലവിൽ ആളുകൾ പ്രതീക്ഷിക്കുന്ന പോലെ വലിയൊരു ഈ പറഞ്ഞ 24 ഏരിയയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുമെങ്കിലും നമുക്കൊരു റിജക്ഷൻ വന്ന് അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് മൂവ് ആവേണ്ടതായിട്ടുണ്ട്. അതാണ് ശരിയായിട്ടുള്ളൊരു രീതി. അല്ലാതെ കണ്ടിന്യൂ ആയിട്ട് മുകളിലേക്ക് ഒരു കാര്യം കയറി 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 പോവുകയാണ്, ഒരു സപ്പോർട്ട് ഇല്ലാതെ എടുക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ രീതിയിൽ ഫോളോ ആവാനുള്ള പോസിബിലിറ്റീസ്
വളരെയധികം കൂടുതലാണ്. സോ നമുക്കൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുത്ത് പോകുന്നതാണ് ഒരു ശരിയായിട്ടുള്ള മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒരു ബിയർ മാർക്കറ്റിൽ കഴിഞ്ഞാൽ, ബിയർ മാർക്കറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം താഴേക്ക് പോയി, പിന്നീടൊന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി, വീണ്ടും താഴേക്ക് പോയി, വീണ്ടും മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോയി, റിജക്ഷൻ വന്ന് വീണ്ടും താഴേക്ക് പോയി. അത് ഒറ്റയടിക്ക് കംപ്ലീറ്റ്ലി ഒരു താഴേക്ക് പോക്കല്ല ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ തിരിച്ച് മാർക്കറ്റ് കയറുന്നതും ഈ പറഞ്ഞ രീതിയിൽ ഓരോ ഏരിയയിൽ റിജക്ഷനോട് കൂടി അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് പുതിയ ബയ്യേഴ്സ് അവിടെ ആക്റ്റീവ് ആവും. അതിനുശേഷം പ്രൈസ് വീണ്ടും ഇൻക്രീസ് ആവും. നെക്സ്റ്റ് റെസിസ്റ്റൻസിനെ, അതായത് കൂടുതൽ ബയ്യേഴ്സ് അവിടെ വരുമ്പോഴാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ആവുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ പറഞ്ഞ 19,490 എന്നുള്ള മൂവിങ് ആവറേജ് 200 അവിടെ ഒരു മേജോറിറ്റി ബയ്യേഴ്സ് അവിടെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണത് ബ്രേക്കായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, നല്ലൊരു മൂവ്മെൻറ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ ഇനി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഏരിയാസിലാണ്. സോ കാൻഡൽ ക്ലോസിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ടെക്നിക്കൽ അനലൈസിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ്. ഇറ്റ്സ് നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസ്. നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്തുക. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോ കാണാം. ഞാൻ ശ്രീകുമാർ, സൈനിങ് ഓഫ്.